നമസ്കാരം ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് തനിക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ അസ്തമിച്ചു ഉമ്മൻചാണ്ടി കൂടി കൈയൊഴിഞ്ഞതോടെ ഹൈക്കമാൻഡ് വി ഡി സതീഷിനെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുകയായിരുന്നു എ നിരീക്ഷകരുടെ മുന്നിൽ എം എൽ പേര് പറഞ്ഞുവെങ്കിലും യുവ എം നല്ലൊരു ശതമാനം ഗ്രൂപ്പിനതീതമായി പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്നാവശ്യപ്പെട്ടിരുന്നു എ ഐ സി സി നേതാക്കൾ അഭിപ്രായമാരാഞ്ഞ മുതിർന്ന നേതാക്കളും ഇതിനനുകൂലമായി പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല മോശം പ്രകടനമല്ല കാഴ്ചവച്ചത് എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം സതീഷിനെ പ്രതിപക്ഷ നേതാവായും കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റും പി ടി തോമസിനെ യു ഡി എഫ് കൺവീനറും ആക്കണമെന്ന പാക്കേജും ഇതിനിടെ എ ഐ സി സിക്ക് മുന്നിൽ വന്നിരുന്നു ഇത് അംഗീകരിക്കുമെന്ന നില വന്നതോടെ ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ പ്രചരിപ്പിച്ചു ഇത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന പ്രതീതിയും സൃഷ്ടിച്ചു ഇതോടെയാണ് താൻ ആർക്കു വേണ്ടിയും സമ്മർദ്ദം ചെലുത്തിയിട്ടിയില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചത് ഇതോടെ സതീശനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സതീഷിനു വേണ്ടി പച്ചക്കൊടി കാട്ടി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി സർക്കാരിൻ്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നു ആരോപണങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ സർക്കാർ പല പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ ഇ എം സി സി മറക്കിയിട്ടുള്ള ആഴക്കടൽ കൊള്ള സ്പ്രിങ്ക്ലർ ഇടപാട് പമ്പ മണൽക്കടത്ത് ഇ മൊബിലിറ്റി തട്ടിപ്പ് വെബ്ക്യൂ ആപ്പ് ജലീലിൻ്റെ ബന്ധു നിയമനവും മാർക്ക് നിയമസഭയിലെ ദൂർത്തുകളും അഴിമതികളും ഏറ്റവും ഒടുവിൽ ഓട്ടർ പട്ടികയിലെ വ്യാജ ഓട്ടുകൾ വരെ പുറത്തു കൊണ്ടുവന്നിട്ടും ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിനും ചെന്നിത്തലയുടെ നേതൃത്വത്തിനും സാധിച്ചില്ല സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തിയ പോരാട്ടം പാർട്ടിയെയും ചെന്നിത്തലയും രക്ഷിച്ചില്ല പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്ത് ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനോ പാർട്ടിയെ സമരമുഖത്തിറക്കാനോ കഴിയാതെ പോയതും തിരിച്ചടിയായി പിണറായിയെ പി ആർ വഴി ശക്തനായ ഭരണാധികാരിയായി അവതരിപ്പിച്ച വേളയിൽ തന്നെ വളരെ ആസൂത്രിതമായി ചെന്നിത്തലയെ പൊതുയിടങ്ങളിൽ ട്രോളി പരിഹസിക്കാൻ സി പി എം തന്ത്രം മെനഞ്ഞിരുന്നു ഇതും വിജയിച്ചിരുന്നു കോൺഗ്രസ് പരാജയത്തിൽ നിരാശരായ അണികളും നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും വരെ നേതൃമാറ്റമെന്ന ആവശ്യം ഉയർത്തിയതോടെ ഹൈക്കമാൻഡും ചെന്നിത്തലയുടെ വഴിയടയ്ക്കുകയായിരുന്നു വെബ്ഡെസ്ക് ന്യൂസ്